ഹലോ. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്കലുള്ള യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച സ്ഥലമാണ്. ഞാൻ ആക്ച്വലി IIT ക്രാക്ക് ചെയ്ത് ഇവിടെ പഠിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ഒരു ഹോം കമ്മിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിവിടെ നിന്ന് വന്നിട്ടുള്ളത് XandY ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വളരെ വലിയൊരു അനൗൺസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ 4000 കുട്ടികൾ ഇവിടെ പല ബാച്ചസിലായിട്ട് പല പ്രോഗ്രാംസിലായിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് മുതൽ റിപ്പീറ്റിംഗ് വരെ ആയിട്ട് പലതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറയാം. അതോടൊപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ സ്പെഷ്യലായിട്ട് ഒരാളെ നമുക്ക് ഇന്നിവിടെ കാണാനുണ്ട്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും യൂണിവേഴ്സിറ്റിയിലെ AIIMS സാറെ നമുക്ക് ഇന്ന് കണ്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എന്താണ് നമുക്ക് എന്താണ് യൂണിവേഴ്സലും XandY എന്തൊരു അനൗൺസ്മെൻ്റ് ആണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. It's this feeling, I know it's gonna be okay, 'cause you are here to stay. There's no doubt and it's getting stronger. It's the path you have chosen for me. And I can't stop thinking about you. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. XandY ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങളിലോട്ട് XandY ലേണിംഗ് എത്തുന്നത്. അതോടൊപ്പം ചില സ്കൂൾസിൽ ഇപ്പോൾ നമ്മുടെ കോട്ടക്കൽ PS സ്കൂൾ, അതേപോലെ തന്നെ മമ്പാട് സ്പ്രിങ്സ് സ്കൂൾ, ഐഡിയൽ സ്കൂൾ ധർമ്മഗിരി, ഇവിടെയെല്ലാം നമ്മുടെ ഒരു ഹൈബ്രിഡ് ബാച്ചുകൾ സ്കൂളുകളുമായി ചേർന്ന് നടത്തുന്നുണ്ട്. XandY ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പ് ഞങ്ങൾ നടത്തുകയാണ്. ആക്ച്വലി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ തുടക്കം കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന NEET JEE കോച്ചിങ് സെൻറ്റേഴ്സിലൊന്നാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ഇവിടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു വലിയൊരു ഡ്രീമുമായിട്ട് നമ്മൾ തുടങ്ങുന്നൊരു സമയത്ത് ഒരു 12 കുട്ടികളുമായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങുന്നത്. പിന്നീട് കോവിഡൊക്കെ വന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈനിലോട്ട് മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുപോക്ക് കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു ബിഗർ അനൗൺസ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം 8th, 9th, 10th ക്ലാസ്സുകളിലോട്ടുള്ള പ്രോഗ്രാം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ബ്ലെൻഡഡ് രീതിയിലുള്ള നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം അതേപോലെ തന്നെ നടക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഓഫ്ലൈൻ എക്സാംസ് ഉണ്ടാവും, നിങ്ങൾക്കുള്ള പ്രത്യേക സെഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയി ഒരു 8th പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടി ഒരു 12th ആകുമ്പോഴേക്ക് അവൻ JEE ടോപ്പ് റാങ്ക് വാങ്ങുന്ന, അവൻ NEET ടോപ്പ് റാങ്ക് വാങ്ങുന്ന, 700+ മാർക്സ് വാങ്ങുന്ന, അങ്ങനെ AIIMS ജിപ്മറിലും IITകളിലും IISER പോയി പഠിക്കുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള ഒരു കുട്ടികളെ, ഒരു വിഭാഗം കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഒരു ഒരു ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള കേരളത്തിലെ എൻട്രൻസ് രംഗത്ത് തന്നെ ഏറ്റവും സുപരിചിതനായിട്ടുള്ള വ്യക്തികളൊരാളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട AIIMS. AIIMS സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നൊക്കെ ഈ ഒരു രംഗത്തേക്ക് IIT അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലോട്ട് മോട്ടിവേറ്റ് ചെയ്തതിൽ AIIMS വലിയൊരു റോളുണ്ട്. അപ്പോൾ സാറാണ് ആവശ്യപ്പെട്ടത് ഇവിടെ ഇങ്ങനൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം, XandY ഫൗണ്ടേഷൻ പ്രോഗ്രാം യൂണിവേഴ്സലും എന്ത് ചെയ്യണം, നമുക്കൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ടത് സാറാണ്. അപ്പോൾ മാത്രമല്ല നമുക്ക് അന്ന് പറഞ്ഞ പോലെ അന്ന് നമ്മൾ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ആളും നമുക്ക് ഇത് ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുമായി വന്നിട്ടുള്ള ആളും സാറായിരുന്നു. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് സാർ യൂണിവേഴ്സലിൽ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് സാർ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിക്കാൻ കാരണം? യൂണിവേഴ്സലിൽ ഒരുപാട് കുട്ടികളുണ്ട്, റിപ്പീറ്റ് റീറിപ്പീറ്റേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് മക്കളുണ്ട്. പക്ഷെ എല്ലാവരും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എക്സ്പെഷ്യലി മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കഴിവുകൾ, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളരെ പുറകിലാണ്. അതിന് കാരണം ഈ കതിരിൽ വളം വെക്കുന്നതുകൊണ്ടാണ്. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലാന്നുള്ള തിരിച്ചറിവാണ് അത് യൂണിവേഴ്സലിലെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ഒന്നും കൂടി അത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം വന്നത്. ഫൗണ്ടേഷൻ പ്രോഗ്രാം ആദ്യമായിട്ട് നമ്മളാളെ സ്റ്റാർട്ട് ചെയ്തത് യൂണിവേഴ്സലിലാളെ സ്റ്റാർട്ട് ചെയ്തത് യൂണിവേഴ്സലിലാളെ തുടങ്ങിയത് അത് വളരെ ഭംഗിയായിട്ട് അന്ന് പോയത്. നിർഭാഗ്യവശാൽ കോവിഡ് വന്ന് അത് സ്റ്റോപ്പായി. പിന്നെ XandY ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറി ആ രീതിയിൽ പോകുമ്പോൾ
തിരിച്ച് അത് യൂണിവേഴ്സലിലുള്ള മുഴുവൻ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ, ഉപകരിക്കുന്ന രീതിയിൽ ഒന്നും കൂടി ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ് ഇതിന് പിന്നിൽ. ഓക്കെ, കോട്ടക്കൽ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ്റെ വലിയ ഹബ്ബായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ ഒരുപാട് വലിയ ഹൈസ്കൂൾസിലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആക്ച്വലി മലബാറിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് എന്നുള്ളത് ആക്ച്വലി കോട്ടക്കലാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക്, ഈ പരിസരത്തുള്ള ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ്, അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് ഇവിടെ യൂണിവേഴ്സലിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് ഓഫ്ലൈൻ എക്സാംസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇവർക്ക് അവിടെ സ്പെഷ്യൽ സെഷൻസ് ഇവിടെ എക്സാൻവൈയുടെ ഫാക്കൽറ്റി വഴിയും അതോടൊപ്പം യൂണിവേഴ്സലിൻ്റെ എൻട്രൻസ് രംഗത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ഫാക്കൽറ്റി എഫ് സാർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുട്ടികളോട് അഭിമുഖീകരിച്ച് സംസാരിക്കും, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും എന്നുള്ളത്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മറ്റ് സെഷൻസും ഇവിടുത്തെ ലൈബ്രറിയും മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്നുള്ളത് സാർ പറയാം, നമുക്ക് വലിയ ഒരു റിച്ച് ഹിസ്റ്ററി ഉള്ള, എന്താ പറയുക, ഒരു റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാട് റിസൾട്ട്, ഇപ്പം എൻ്റെ റിസൾട്ട് അടക്കം ഒരുപാട് ടോപ്പ് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ അതിനെ ഏതൊരു ലെവലിലോട്ട് കൊണ്ടുപോകാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? 2000 യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. 2000 യൂണിവേഴ്സിറ്റി ആരംഭിക്കുമ്പോൾ ഈ മലബാർ ഏരിയയിൽ, വിശിഷ്യ മലപ്പുറം ജില്ലയിൽ എൻട്രൻസിനോടും ഇത്തരം പ്രവേശന പരീക്ഷകളോടൊക്കെ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സെനാരിയോ എന്ന് പറയുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയി നമ്മുടെ ഈ മലബാർ ഏരിയ, വിശിഷ്യ മലപ്പുറം ജില്ല. അതിന് കാരണം പല ഫാക്ടറികളുള്ള ഒരു ഫാക്ടറി യൂണിവേഴ്സൽ തന്നെയാണ്. നൈരന്തര്യമായി കുട്ടികളെയും രക്ഷിതാക്കളെയും പ്രോത്സാഹിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് ചാനലൈസ് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉണർവ്. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ടോപ്പ് റാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഐസറ്, നൈസറ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, എയിംസ്, ജിപ്മർ പോലെയുള്ള മികച്ച സ്ഥാപനങ്ങളിൽ, ഇന്ത്യയിലെ പ്രഗത്ഭമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവരെ എത്തിക്കാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇത്. അതിന് ഒരു തുടക്കം നമ്മൾ നേരത്തെ ചെയ്തതാണ്. പക്ഷേ കൊറോണ കൊണ്ട് അത് തൽക്കാലം അത് മന്ദഗതിയിലായിരുന്നു. അത് ഒന്നും കൂടി തീവ്രമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് സ്പീഡപ്പ് ചെയ്യാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇത് എന്നാണ് എനിക്ക് അറിയുന്നത്. എനിക്കിവിടെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടോപ്പ് റാങ്ക്സ് വരുന്ന ഒരാൾ എയിംസിൽ പോകുമ്പോൾ, ഒരാൾ ജിപ്മറിൽ പോകുമ്പോൾ, ഒരാൾ IITയിൽ പോകുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. അയാളെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. ഇതൊരു ശീലമാക്കാൻ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കണം എന്നുള്ളതാണ്. അതായത് ഇതൊരു ഒരു നിത്യമായിട്ടുള്ളൊരു സംഭവം അല്ലേ. ഇവിടെ എന്താണ്, ഒരു 30-40 IITians ഒറ്റ ബാച്ചിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത്രയധികം ആളുകൾ എയിംസിലോട്ടും ജിപ്മറിലോട്ടും പോകുന്നു. ഇതൊരു എക്സെപ്ഷൻ അല്ല, ഇതൊരു ഒരു ശീലമാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഫൗണ്ടേഷൻ കോഴ്സുമായിട്ട് യൂണിവേഴ്സലിലോട്ട്, യൂണിവേഴ്സലിൽ നമ്മൾ XandY ലേണിംഗ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലക്ഷ്യം ഇതൊരു വിജയം എന്നുള്ളത് ഒരു ശീലമാക്കുന്ന ഒരു വിഭാഗം കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൽ വളരെ എക്സൈറ്റഡ് ആണ്. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന്, എഫ് സാറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിലും ഞങ്ങൾ എന്താണ് ഇത് ഇത് ഈ ഒരു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്താണ്, ഒരു കുട്ടികളെ ഒരു പ്ലസ് ടുവിന് ശേഷം മാത്രം ഈ ഒരു ഫീൽഡിലോട്ട് ചിന്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറം നേരത്തെ തന്നെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു വലിയൊരു മെസ്സേജ് കൂടി യൂണിവേഴ്സൽ നമുക്ക് ചുറ്റുമുള്ള പാരൻസിനും കുട്ടികൾക്കും, അതോടൊപ്പം കോട്ടക്കൽ മലപ്പുറം ജില്ലയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഇത് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട്, എങ്ങനെ ജോയിൻ ചെയ്യണം ഈ പ്രോഗ്രാമിന് തുടങ്ങിയ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഉടനെ അനൗൺസ് ചെയ്യുന്നതാണ്. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ലൈക്ക് വെരി 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 ഫ്രൂട്ട്ഫുൾ, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഡെലിവറിയിലോട്ട്, ഒരു ഒരു പ്രോഗ്രാമിലോട്ടാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സോ താങ്ക്സ് ലോഡ് സർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി XandY ലേണിംഗിന് ഇവിടെ തന്ന, ഇവിടെ ഒരു ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അത്ര ദീർഘവീക്ഷണത്തോടു കൂടി യൂണിവേഴ്സിറ്റി
അച്ഛൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇന്നും ചിന്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ അലുംനസ് എന്നുള്ള നിലക്കും ഒരു എഡ്യൂക്കേഷൻ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ നിലക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് യൂണിവേഴ്സലിലെ കുട്ടികളോടും പാരൻസിനോടും സാറിന് എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് ഇതിൽ പറയാനുണ്ട്? തീർച്ചയായിട്ടും യൂണിവേഴ്സലിലെ പാരൻസിനോടും കുട്ടികളോടും പറയാനുള്ളത്, ഈ തുടക്കം, അതായത് നമ്മുടെ ഒരു കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്ര മുന്നിലാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 7-ഉം 8-ഉം 9-ഉം ഒക്കെ ഫൗണ്ടേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അത് നല്ല രീതിയിൽ അവർക്ക് വേണ്ട മികച്ച ഗൈഡൻസ് കൊടുത്ത് 12-ാം ക്ലാസ് 11-ാം ക്ലാസ് 12-ാം ക്ലാസ്സിലെത്തുമ്പോൾ അവർ IITians NITians ജിപ്മർ പോലെയുള്ള AIIMS പോലെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്ന് പുറംതിരിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കരുത്. നമ്മളെ കുട്ടികളും മിടുക്കന്മാരാണ്. അവർക്കുള്ള അവസരങ്ങൾ ഒരുക്കാനുള്ള ഒരു ശ്രമം. വെറും A+ന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്നുള്ള വലിയൊരു മെസ്സേജ്. തീർച്ചയായിട്ടും നമ്മുടെ കേരള സംസ്ഥാനത്തുള്ള ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം, ബോർഡ് എക്സാമിനേഷനിലൊക്കെ അവർ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എൻട്രൻസ് പോലെയുള്ള പ്രവേശന പരീക്ഷകൾ വരുമ്പോൾ ആ അത്രമാത്രം ഒരു പെർഫോമൻസ് ഇവരിൽ ഉണ്ടാകുന്നില്ല. ആ പെർഫോമൻസ് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ 7, 8, 9, 10 മുതലായ ക്ലാസ്സുകളിൽ വേണ്ടത്ര ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് അടിത്തറ സ്ട്രോങ് ആവാത്താണ്. ആ അടിത്തറ സ്ട്രോങ് ആക്കാനുള്ള എളിയ ശ്രമമാണ് അതിന് നിമിത്തമായി എന്ന് നാം വേണം ഇത് കരുതാൻ. ഇത്തരം പ്രോഗ്രാമുകളിൽ തീർച്ചയായിട്ടും ഉള്ള സന്തോഷമുണ്ട്. അജ്മലിനെ പോലെയുള്ള എൻ്റെ ഒരു ഈ ഈ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ അജ്മലിൻ്റെ കഴിവ്, എഫിഷ്യൻസി, അല്ലെങ്കിൽ അജ്മലിൻ്റെ നേതൃത്വത്തിലുള്ള XandY കഴിവ് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സഹകരണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അത് എഫക്റ്റീവ് ആവും, അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മൾ XandY ലേണിംഗ് യൂണിവേഴ്സലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും നമ്മുടെ കുട്ടികൾ വഴിയും അതേപോലെ യൂണിവേഴ്സലിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാം. അപ്പോൾ അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ്. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കാണാം.